ഓഗസ്റ്റ് 19 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ പവർ ഗ്രൂപ്പ്, കാസ്റ്റിംഗ് കൗച്ച്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഒരുപാട് വിവരങ്ങളും പുറത്തു വന്നു. നടന്മാർ, സംവിധായകർ, അണിയറ പ്രവർത്തകർ അങ്ങനെ നിരവധി പേർക്കെതിരെ ഇതിന് പിന്നാലെ ആരോപണങ്ങൾ ഉയർന്നു. ആദ്യ ആരോപണം ഉയരുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ്. പിന്നീട് സിദ്ദിഖ്, എടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇപ്പത് അവസാനം നിവിൻപോളിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബറിൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിൽ വെച്ച് നിവിൻപോളിയും കൂട്ടിനും തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 6 പ്രതിയാണ് നിവിൻപോളി. പക്ഷേ മറ്റ് ആരോപണ വിധേയർക്കൊന്നും കിട്ടാത്തൊരു പ്രേക്ഷക പിന്തുണ നിവിൻപോളിക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഒരു ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ ഉടനെ അധികം വൈകാതെ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് തന്റെ ഭാഗം വ്യക്തമാക്കാൻ ഒരു ധൈര്യം നിവിൻപോളി കാണിച്ചു. അതുമാത്രമല്ല, ഒരു മാസം മുമ്പ് നിവിൻപോളിക്കെതിരെ പരാതിക്കാരി പരാതി നൽകിയപ്പോൾ ഉപദ്രവിച്ചു എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് ഉപദ്രവം എന്ന് ഉദ്ദേശിച്ചത് പീഡനം എന്നാണെന്ന്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും, തനിക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ട്, തനിക്ക് വേണ്ടി സംസാരിക്കാൻ താൻ മാത്രമാണുള്ളത്, എങ്ങോട്ടും ഇവിടുന്ന് മാറി നിൽക്കുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും, വേണ്ടി വന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനിയും കാര്യങ്ങൾ വിശദീകരിക്കും, ഇനി ആർക്കെതിരെ ഇതുപോലൊരു വ്യാജ പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് തന്റെ നിയമ പോരാട്ടമെന്ന് നിവിൻപോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിപട്ടികയിലുള്ള നിർമ്മാതാവിനെ മാത്രമേ തനിക്കറിയുള്ളൂ. സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന ആളാണ്, അതാണ് തനിക്ക് അയാളുമായിട്ടുള്ള ബന്ധം, ബാക്കിയുള്ളവരൊന്നും അറിയില്ല. ഈ പരാതിക്ക് പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്ന് നിവിൻപോളി പറയുന്നുണ്ട്. ഒരു മാസം മുമ്പ് ഊന്നുകൽ പോലീസ് ഈ പരാതിയായിട്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പം അത് വ്യാജമാണെന്ന് പോലീസ് പറയുകയും ചെയ്തു. എന്തായാലും തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നിവിൻപോളി പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഓരോ ആരോപണങ്ങൾ ഉണ്ടാകുമ്പം ആരുടെ ഭാഗത്താണ് ശരി തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റ് ആരോപണ വിധേയരെ വെച്ച് നോക്കുമ്പം അവരൊക്കെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകും, ചിലർ പ്രതികരിച്ചില്ല, ചിലർ പ്രതികരിക്കാൻ ദിവസങ്ങളെടുത്തു. അതൊക്കെ വെച്ച് നോക്കുമ്പം ആരോപണം ഉണ്ടായ ഉടനെ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ നിവിൻപോളി അധികം സമയം എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചവർ അവർക്കെതിരെയുള്ള ദുരനുഭവം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഇപ്പോൾ ആളുകൾ അവരെ കൂടുതലായി മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കും, ഒരു സ്പേസ് കിട്ടും എന്നുള്ള തോന്നൽ കൊണ്ടാവാം. ഈ സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് കള്ളപ്പരാതി വരുന്നവരുണ്ടാകാം, ജെന്യൂൻ ആയിട്ടുള്ള പരാതികൾ കൊടുക്കുന്നവരുണ്ടാകാം. ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് ചിലരെ കൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നുണ്ടെങ്കിലോ, യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചിലരിങ്ങനെ വ്യാജ പരാതികൾ ഉന്നയിക്കുമ്പം എല്ലാവരും കൊടുത്തതും വ്യാജ പരാതികളാണ് എന്ന് ചിലപ്പോൾ ജനറലൈസ് ചെയ്യപ്പെട്ടേക്കാം. അതിനോട് രക്ഷപ്പെടുന്നത് യഥാർത്ഥ കുറ്റവാളികളാണ്, അതിനോട് സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടൊരു പോസ്റ്റാണിത്. മയക്കുമരുന്ന് ലഭ്യമാക്കുന്ന, സ്ത്രീകളെ ദുരുപയോഗിക്കുന്ന, കള്ളപ്പണം വെളുപ്പിക്കുന്ന, തങ്ങൾക്കെതിരായ വാർത്തകൾ മുക്കാൻ ശേഷിയുള്ളവർ ആരാണോ അവരാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ്, യോജിക്കുന്നുണ്ടോ? പ്ലസ് ആരെയൊക്കെയാണോ മലയാള മുഖ്യധാരാ മാധ്യമങ്ങൾ പേടിക്കുന്നത് അതുകൂടി വേണം എന്നൊക്കെയാണ് ഇതിന് താഴെ വരുന്ന കമന്റ്സ്. മീഡിയ മൊത്തം കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെറും പവർ ഗ്രൂപ്പ് അല്ല. അതെ, പവർ എന്നാൽ രാഷ്ട്രീയ പിടിപാട്, എങ്കിലേ വാർത്തകൾ മുക്കാനൊക്കെ പെട്ടെന്ന് സാധിക്കുമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്.